നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്താട്ടോ അത് സർക്കുലർ മോഷനിലാണ് ഈ വെള്ളം ഫില്ലാകണം. സോ എപ്പോഴും ഈ ഒരു സർക്കുലർ മോഷൻ ഇതിൽ മെയിൻറ്റെയിൻ ആകുന്നുണ്ട്, വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ആകുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സൈഡുകളിൽ അഴുക്ക് പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇത് വാങ്ങുമ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ അൾട്രാ വൈറ്റ് കളറിലെ ലൈറ്റ് ബ്ലൂ പോലെ ഒരു കളറിലാണ് ഇരിക്കുന്നത്. ഈ ലെയറിന് ഒരു പ്രത്യേകത, ഇതാണ് ആന്റി ബാക്ടീരിയൽ. അപ്പൊ സാധാരണ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ചളിയുടെ അംശം വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയുള്ള കോർണേഴ്സിലാണ് അല്ലെ. ഇതിന് അങ്ങനെ ഒരു കോർണർ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാട്ടർ ടാങ്കിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. വീടുകളിൽ ഏറ്റവും ആപ്റ്റ് ആകുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വാട്ടർ ടാങ്ക് വീടുകളിലൊക്കെ ഫിക്സ് ചെയ്ത എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ചില ആളുകൾ വാട്ടർ ടാങ്കിലേക്ക് തിരിഞ്ഞേ നോക്കില്ല. അപ്പോൾ ഒരുപാട് ഹൈക്കുകൾ അടിഞ്ഞു കൂടിയ വാട്ടർ ടാങ്കുകളാണ് മിക്ക ആളുകളും വീടുകളിൽ ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഭാവിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ തന്നെയാണ് വീടുകളിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് സമയമില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ കാണുന്ന വാട്ടർ ടാങ്ക്. ഈ കാണുന്ന വാട്ടർ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യും. നമ്മൾ ഓരോ പ്രാവശ്യം വെള്ളം ഫില്ല് ചെയ്യുമ്പോഴും ഇത് കറങ്ങിക്കൊണ്ടാണ് ഫില്ല് ചെയ്യുക. സാധാരണ പൈപ്പുകളെ പോലെയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ ഫ്ലോ ആയതുകൊണ്ടും അടിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടണൽ വേസ്റ്റ് ഒഴിവാക്കുന്നത് കൊണ്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് ഓഷൻ ഗ്രൂപ്പിൻ്റെ വാട്ടർ ടാങ്ക് കമ്പനിയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വാട്ടർ ടാങ്ക് ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു പുതിയ തരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ടാങ്കിലെ അപ്ഡേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീടും വീടുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ചാനൽ സന്ദർശിക്കാത്ത ആളുകളൊന്ന് സന്ദർശിക്കുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഈ അടിപൊളി വാട്ടർ ടാങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ആൻറ്റി ബാക്ടീരിയലാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ മാനേജറായ മാത്യു സാറാണല്ലോ. ഹായ്. നമ്മുടെ വ്യൂവേഴ്സിനുള്ള ഒരു സംശയം എന്താ വെച്ചാൽ വാട്ടർ ടാങ്കുകൾ എല്ലാവരും കാണുന്നതാണ്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ഈ ആൻറ്റി ബാക്ടീരിയൽ വാട്ടർ ടാങ്ക്, അതുപോലെ ഈസി ടു ക്ലീൻ, ഇതൊക്കെ വരുമ്പോൾ വാട്ടർ ടാങ്കിലെ ഒരു അപ്ഡേഷൻ ആണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ്? അതായത് ഈസി ടു ക്ലീൻ എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് പറയാം. അതായത് വീടുകളിലെ പൊതുവെ നമ്മൾ ഉയരങ്ങളിലാണ് വാട്ടർ ടാങ്കുകൾ വെക്കാറുള്ളത്. പൊതുവെ സ്ത്രീകൾക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ പുരുഷന്മാർക്കാണെങ്കിലും ഒരു പരിധിക്ക് മേളിൽ കയറി ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ നിന്ന് ക്ലീൻ ചെയ്യാനുള്ള മെക്കാനിസം എല്ലാം വെക്കുമോ എന്നുള്ള രീതിയിലാണ് ഈ കോൺസെപ്റ്റ് ഡെവലപ്പായി വന്നത്. അതിനുശേഷം നമ്മളത് ഇതിനെ കാണാം, ഈസി ടു ക്ലീൻ എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത് അത് താഴെ ഒരു വാല്വ് അപ്ലൈ ചെയ്തിട്ടാണ്. ഇവിടെ തന്നെ കാണാം. ഓക്കെ. അപ്പോൾ ആ വാൽവ് താഴെയുള്ള വാൽവിൽ നിന്നാണ് നമ്മൾ ഈ വെള്ളത്തിനെ ഡ്രെയിൻ ആക്കി വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, നോർമലി ഉണ്ടാകാവുന്നതാണ് ഈ വെള്ളം നല്ല വെള്ളത്തിൻ്റെ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഈ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വാട്ടർ ഔട്ട്ലെറ്റ് ഡ്രെയിനാണ് താഴെയുള്ളത്. ഇത് സൈഡിലുള്ള വാട്ടർ ഔട്ട്ലെറ്റ്, ഇതിന് താഴെ തന്നെ 120 ലിറ്ററോളം 119 ലിറ്റർ ഏരിയ ഉണ്ട്. അതെ, നമ്മളെ ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് വിശദീകരിച്ച് എടുക്കാം. സാധാരണ ടാങ്കുകൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഫ്ലാറ്റ് ആയി ഫ്ലാറ്റ് ബോട്ടം ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഔട്ട്ലെറ്റ്, നമ്മുടെ വീടുകളിലേക്കുള്ള വെള്ളം ഇതിലെയാണ് കേട്ടോ വരുന്നത്. ഈ വെള്ളം വെള്ളത്തിന്റെ അടിയിൽ വീണ്ടും വെള്ളം ഉണ്ട് അല്ലേ, ആ വെള്ളം ഒരിക്കലും മേലേക്ക് വരില്ല. ഈ അടിഞ്ഞുകൂടി അഴുക്ക് എപ്പോഴും അടിഞ്ഞുകൂടി തന്നെ കിടക്കും. നമ്മളെ വീട്ടിലേക്ക് എടുക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും നമുക്ക് ഈ അഴുക്ക് കലന്നു വരുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. രണ്ടാമത് ഇതിലെ അകത്തുള്ള ഈ ഒരു മെക്കാനിസം, ഇത് നമ്മൾ നോർമൽ വെള്ളം വാട്ടർ ടാങ്കിൽ വെള്ളം ഫില്ലാകുന്നത് മേളിൽ നിന്ന് കുത്തനെ താഴേക്ക് പതിക്കുകയാണ്. അപ്പം അടിയിൽ അഴുക്കുണ്ടെങ്കിൽ ഈ വെള്ളം കൂടെ കുത്തനെ പതിച്ചിട്ട് ഈ അഴുക്കൊന്നുകൂടി കലങ്ങും. സോ ഫസ്റ്റ് വെളിയിലേക്ക് വരുന്നത് കലങ്ങിയ വെള്ളം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ മോട്ടർ ഓൺ ആണെങ്കിൽ ആദ്യത്തെ ബക്കറ്റ് വെള്ളം കളയുന്ന ഒരു സിസ്റ്റമുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ മെക്കാനിസം ഒന്ന് മാറ്റിയത്. ഈ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ വെള്ളം മേളിൽ നിന്ന് നേരെ പതിക്കൂല, ഇത് താഴെ പോയിട്ട് സർക്കുലർ മോഷനിലാണ് ഈ വെള്ളം ഫില്ലാകണം. സോ എപ്പോഴും ഈ ഒരു സർക്കുലർ മോഷൻ ഇതിൽ മെയിൻറ്റെയിൻ ആകുന്നതുകൊണ്ട്, വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ആകുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സൈഡുകളിൽ അഴുക്ക് പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ അത് ഈസി ടു ക്ലീൻ. നമ്മൾ വെള്ളം ഇങ്ങനെ വരുമ്പോൾ സാധാരണ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ചളിയുടെ അംശം വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയുള്ള കോർണേഴ്സിലാണ് അല്ലേ.
ഇതിന് അങ്ങനെ ഒരു കോർണർ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ അടിയിൽ വരുന്ന വെള്ളം ചളി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു വെള്ളം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ, എന്നിട്ട് അത് നമ്മൾ ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ അത് ഗാർഡനിലേക്ക് എങ്ങോട്ടോ തുറന്നു വിട്ടാൽ മതി. അത് നമ്മളുടെ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കണോ അത് വെള്ളമാണ്, ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും അതില്ല. സപ്പോസ് അത് ഗാർഡനിൽ ഉപയോഗിക്കണം, നമ്മളുടെ വേറെയുള്ള എന്താ പറയണ്ടേ തൊടിയിലേക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് വീണ്ടും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റും. ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ച് സപ്പോസ് ഈ ടാങ്ക് സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ഉള്ള ടെറസിലാണ് വെക്കുന്നതെങ്കിൽ കൂടെ നമുക്ക് താഴെ നിന്ന് വാൽവ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതിന് നമുക്ക് മേലെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ മേലെ കയറേണ്ട ആവശ്യമേ വരുന്നില്ല ഇങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ഒരു ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ചോദിക്കാം. അപ്പൊ നമ്മൾ ഈ സിസ്റ്റം ഇങ്ങനെയാണ് പൈപ്പ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഈ വെള്ളം റിട്ടേൺ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? അങ്ങനെ ഒരു റിട്ടേൺസ് പോകാനുള്ള തിയറിറ്റിക്കലി അത് ഉണ്ടാവും. ബിക്കോസ് വെള്ളത്തിന്റെ ഹൈറ്റിൽ ഹൈറ്റുള്ള വെള്ളത്തിൽ ഔട്ട്ലെറ്റ് നിൽക്കുന്നു, അതുപോലെയാണ് നമുക്ക് തോന്നിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വെന്റ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്, എയർ വെന്റ് എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. സോ പമ്പിങ് നിന്ന് കഴിഞ്ഞ ഉടനെ ഈ എയർ അതിനുള്ളിൽ പോകും, അങ്ങനെ അത് എയർ ലോക്ക് ആവും. എയർ ലോക്ക് ആയി ഈ ഇവിടുന്ന് തിരിച്ച് വെള്ളം കയറാനുള്ള ഒരു നോൺ റിട്ടേൺ വാൽവ് പോലെ ആ എയർ ലോക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യും. വളരെ നല്ലൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ. സാധാരണ രീതിയിൽ വരുന്ന ചെറിയ ഫോൾട്ടുകൾ വരെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഇത്. അതെ അതെ. ഓക്കെ, അപ്പൊ വാട്ടർ ടാങ്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്താട്ടോ, ഇത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും അതൊന്ന് മനസ്സിലാക്കി തരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധാരണ വാട്ടർ ടാങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെയറുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം ചെയ്ത ഒരു പർട്ടിക്കുലർ മോഡലിലായിരിക്കുമല്ലോ, എത്ര ലെയർ വാട്ടർ ടാങ്ക് ആണ് ഇത്? 3-layer വാട്ടർ ടാങ്ക് ആണ്. ഔട്ടർ ഒരു വൈറ്റ് ലെയർ, ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ഫോം ലെയർ ഉണ്ട്, ഐ മീൻ ലെയർ ഉണ്ട്. ഏറ്റവും സോ ബ്ലാക്ക് ലെയർ നടുക്കുണ്ട്, അതൊരു ഫോം ലെയർ ആണ്. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ അൾട്രാ വൈറ്റ് കളറിലെ ലൈറ്റ് ബ്ലൂ പോലെ ഒരു കളറിലാണ് ഇരിക്കുന്നത്. ബട്ട് ഈ ലെയറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതാണ് ആന്റി ബാക്ടീരിയൽ ലെയർ. ഓക്കേ, സോ ഇതിലൊരു ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് കോമ്പൗണ്ട് ആണ്. സ്പെഷ്യലായിട്ട് എന്താണ് അതിന്റെ പ്രത്യേകത? കോമ്പൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണില്ല, ബിക്കോസ് ഇറ്റ്സ് എ ട്രേഡ് സീക്രട്ട്. പക്ഷേ അതിന്റെ സ്പെഷ്യാലിറ്റി പറയാം. നമ്മളുടെ വെള്ളത്തില് ഏത് വെള്ളം എടുത്താലും ഒരു പോർഷൻ ഒരു പെർസെൻറ്റേജ് ഓഫ് ഈക്വോളി ബാക്ടീരിയ അവൈലബിൾ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈക്വോളി എന്ന് പറയുന്നത് പൊതുവെ മറ്റ് ബാക്ടീരിയകൾക്കോ മറ്റ് അണുക്കൾക്കോ വിരകാനുള്ള ഒരു ബേസാണ്. സോ അതിന് പോഷകമായിട്ട് ഇത് നിൽക്കുന്നത് കൊണ്ട് ഇതിനെ ആദ്യം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വോളിയുടെ പ്രജനനത്തെയോ അല്ലെങ്കിൽ അതിന്റെ തടയും. സോ അതുകൊണ്ട് തന്നെ ആന്റി ബാക്ടീരിയൽ ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതാണ് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇതാണ് ശുദ്ധമായ വെള്ളം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴിയായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ടാങ്കിൽ ഈ രീതിയിലാട്ടോ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുക. 1000 liter ടാങ്കാന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം, നമ്മൾ ഡ്രെയിനിന് എക്സ്ട്രാ ഏരിയ ഒക്കെ കൊടുത്തു, ഇത്രയും വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് പോവുകയാണ് ക്ലീനിങ്ങിന്റെ പർപ്പസിന്. അപ്പോൾ 1000 കിട്ടില്ലല്ലോ. അതിനെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം നമ്മൾ പറയണു 1000 liter മിനിമം ഒരു ഫാമിലിക്ക് റിക്വയർമെന്റ് ആണെന്ന് നമ്മൾ പറയണു. അതുകൊണ്ട് തന്നെ 1000 liter അതിൽ ഉപയോഗിക്കാൻ പറ്റിയ വോളിയം ഉണ്ടാകണം ഞങ്ങൾ ഉറപ്പ് വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1230 liter ആണ്. 1230 നമ്മൾ 1000 liter എന്ന് പറയുന്നത് ആ ബ്രാൻഡിങ് അവിടെ കൊണ്ട് ആ ഒരു സെഗ്മെന്റിൽ കൊണ്ട് നിർത്താൻ വേണ്ടി മാത്രമാണ്. ശരിക്കുള്ള കപ്പാസിറ്റി 1230 liter ആണ്. ഇതിൽ 119 liter ആണ് നമ്മുടെ ഡ്രെയിൻ പോർഷന് വേണ്ടിയിട്ടുള്ള വോളിയം. അത് പോയി കഴിഞ്ഞാലും ഒരു കുടുംബത്തിന് 1111 liters കൂടുതലാണ്, 100 liter കൂടുതലാണ്. ചോദ്യം വേണ്ടില്ലായിരുന്നു തോന്നുന്നു, കാരണം അത് 1000-ൽ അധികമാണ്. അത് ആ പേരിലാണ് 1000 ഉള്ളത് അല്ലേ? പേരിൽ മാത്രമേ 1000 ഉള്ളൂ. അത് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. 1000, 750 1500 എന്നുള്ള ഓരോ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1000 എന്നുള്ള ബ്രാൻഡിൽ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ആക്ച്വലി കൂടുതൽ കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലൊരു പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് വാങ്ങുമ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേഞ്ച് അതായത് ഹൈറ്റ് 2.5 ഹൈറ്റിലുള്ള ഇതാണ്, അത് MS ബേസ് ഉള്ള ടാങ്കിന് 18,000 rupees നിന്ന് ആരംഭിക്കും. പിന്നെ ടാങ്കിൻ്റെ സോറി സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ആകുന്നതും അനുസരിച്ച് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് വിലയിൽ ഓരോ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ വരും, കാരണം ഇത് ഹൈറ്റ് നമുക്ക് എല്ലാ വീട്ടിലും ഇത് തന്നെ ആപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. എല്ലാം 1000 തന്നെയാണ് വരുന്നത്, 1230. ഇനി എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമുണ്ട്. സാധാരണ വാട്ടർ ടാങ്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കടമ്പയാണ്. സംഗതി സിമ്പിൾ ആണ്, പക്ഷെ എത്രയായാലും ഇതൊരു പെർഫെക്റ്റ് ഫിറ്റിംഗ് നടക്കാറില്ല, പലപ്പോഴും ലീക്കേജുകൾ ഇതിനൊരു കാരണമാണ്. ഇതിന്റെ ഒരു ഫിറ്റിംഗ്സ് എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റിംഗ്?
ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പ്ലംബർ ഫ്രണ്ട്ലി ടാങ്ക് ആയിട്ടാണ്. അതായത് പ്ലംബർ കഷ്ടപ്പെട്ട് ടാങ്കിന് ദ്വാരം ഉണ്ടാക്കണം, പിന്നെ അതിനുള്ള ഫിക്സ് ചെയ്യണം, കുറെ പണികളുണ്ട്. ആ ദ്വാരം കൃത്യമായി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ടാങ്കിലേക്ക് പൊട്ടലിലേക്ക് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തില്ലെങ്കിൽ ടാങ്ക് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലഗ് ആൻഡ് പ്ലേ അസംബ്ലി പോലാണ്, ഉണ്ടോന്ന് വെക്കുക, ലൈൻ കൊടുക്കുക, വേറെ ടാങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻലെറ്റും ഔട്ട്ലെറ്റും കണക്ട് ചെയ്യുക, ഡ്രെയിനിനും ഓൾറെഡി വാൽവ് ഉണ്ട്, അത് കണക്ട് ചെയ്യുക. ഇതൊക്കെ ഇവിടെ ആൾറെഡി ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ക്യാപ്പാണ്. ഇവിടെയാണ് നമ്മുടെ പൈപ്പ് കൊടുത്ത് അത് കണക്ട് ചെയ്യുന്നത്. ഔട്ട്ലെറ്റ് പൈപ്പ് 2 ഇഞ്ച് ലൈനാണ് പൊതുവെ ഡൊമസ്റ്റിക് ലൈനിൽ ഉപയോഗിക്കുന്നത്. ആ 2 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ഇതിൽ സെറ്റ് ചെയ്തത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വാട്ടർ ടാങ്കിന്റെ ഫാക്ടറിയിൽ നിന്നാണ് കേട്ടോ. അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഏരിയ ഇതാ. ഇതുപോലെയാണ് വാട്ടർ ടാങ്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയതാണ്, വലിയൊരു യൂണിറ്റ് തന്നെയാണ്. ഒരുപാട് വാട്ടർ ടാങ്കുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് നമുക്ക് എത്ര എണ്ണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു യൂണിറ്റാണ്. ഇതുപോലുള്ള 6 യൂണിറ്റ് ഉണ്ട് കേട്ടോ അവർക്ക്. നമുക്കിനി ഓഷ്യൻ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ ഈ 1980-90 കാലഘട്ടത്തിൽ എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരുന്നത് കോൺക്രീറ്റ് വാട്ടർ ടാങ്കുകളായിരുന്നു. അതിനുണ്ടായിരുന്ന ഒരു പ്രശ്നം, കാലം ചെല്ലുമ്പോൾ മണലും മണല് സിമെൻറ്റിൽ നിന്ന് വേർപ്പെടുകയും അതുമൂലം ടാങ്കിന് ലീക്കുകൾ വരികയും മാത്രമല്ല ഈ മണൽ വെള്ളത്തിൽ കലർന്ന് വെള്ളത്തിലൂടെ നമ്മുടെ ടാപ്പുകളിൽ വന്ന് ടാപ്പ് ബ്ലോക്കാവുന്ന ഒരു സാഹചര്യവും വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് വാട്ടർ ടാങ്കുകളിലേക്ക് വന്നത്. ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ മിനിമം 1 കൊല്ലം ഒരു പുതിയ പ്രൊഡക്റ്റെങ്കിലും മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 6 ടൈപ്പ് വാട്ടർ ടാങ്കുകളുണ്ട്, പ്ലസ് ISI വാട്ടർ ടാങ്കുകളും ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളതാണ് ഈ ഹൈജീൻ പ്ലസ്. ഹൈജീൻ പ്ലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്നത്തെ നമ്മളുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ സ്വയം ഇറങ്ങി പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആളുകൾക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഈസി സംവിധാനം വേണമെന്ന ആവശ്യം മാർക്കറ്റിൽ നിന്ന് ഉയരുകയും നമ്മൾ പല പരീക്ഷണങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു ടാങ്ക് ഇറക്കുകയും ചെയ്തു. നമ്മളൊരു പ്രത്യേകത, നമ്മളത് ആൻറ്റി ബാക്ടീരിയൽ മാസ്റ്റർ ബാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈക്കോളി പോലുള്ള ബാക്ടീരിയകളെ വളരാനായിട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈജീൻ പ്ലസ്. ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത് 1 ക്വാളിറ്റി ഓഫ് ദി മെറ്റീരിയൽ, 2 ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ നമ്മളുടെ ഇതാണ് വാല്യൂ ഫോർ മണി, കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യം നമ്മൾ കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ ഹൈ പ്രൈസിലോ ഏറ്റവും ലോ പ്രൈസിലോ ആവാതെ മിഡിലിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്നറിയാം. വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അതിന് ആപ്റ്റ് ആകുന്ന ഇതുപോലുള്ള വാട്ടർ ടാങ്കുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.